വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റാണ് പറയാൻ പോകുന്നത്. അതായത് മുടിയൻ്റെ തിരിച്ചുവരവിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം മുടിയൻ്റെ ഇഷ്യൂ ഇപ്പോൾ എത്ര വലുതായി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന്. വ്യാഴാഴ്ച മുടിയൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ ട്രെൻഡിങ്ങിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഡയറക്ടറെയും ഉപ്പുമുളകും ടീമിനെയും എതിർത്തുകൊണ്ടാണ് ഡയറക്ടർ തങ്ങളെ ഹറാസ് ചെയ്യുന്നു എന്നുള്ള ഒരു രീതിക്കാണ് ഉപ്പുമുളകിലെ മുടിയും വിഷ്ണൂർ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഇൻ്റർവ്യൂ കൊടുത്ത് ഒരു ദിവസം കഴിഞ്ഞ് ന്യൂസ് അവറിൽ ശ്രീകണ്ഠൻ നായർ അതിന് കൗണ്ടറായിട്ടൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മുടിയനെ എതിർത്തുകൊണ്ട് തന്നെയാണ് ആ ഒരു വിഷയം പറഞ്ഞത്. അതിൽ ശ്രീകണ്ഠൻ നായർ സാർ പറഞ്ഞത് സോഷ്യൽ മീഡിയയിലും ടി വിയിലൊന്നും കാണുന്നത് അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നാണ്. അതായത് മുടിയൻ പറഞ്ഞതിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട് എന്ന രീതിക്ക് തന്നെയാണ് ശ്രീകണ്ഠൻ നായർ സാർ പറയുന്നത്. നമ്മൾ പ്രേക്ഷകർ ഇതുവരെ ഒരു സൈഡ് മാത്രം തന്നെയാണ് കേട്ടിരിക്കുന്നത്. അതായത് മുടിയൻ കൊടുത്ത ആ ഇൻ്റർവ്യൂ മാത്രം തന്നെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഉപ്പുമുളകും ടീമിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു മറുപടിയും ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല. എന്തിന് സഹപ്രവർത്തകരായ ബാലു നീലു പോലും ഇത് അതിനെക്കുറിച്ച് ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. അവർ നോർമലായിട്ട് ഷൂട്ടിന് പോകുന്നുണ്ട്, ഷൂട്ട് പീസ്ഫുള്ളായിട്ട് അവിടെ നടക്കുന്നുണ്ട്. എന്തിനേറെ ശ്രീകണ്ഠൻ നായർ സാർ ഡയറക്റ്റായിട്ട് ഉപ്പുമുളകും സെറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പ്രോബ്ലം ഇല്ലെന്നാണ് അദ്ദേഹം ആ ഒരു ന്യൂസ് അവറിൽ തന്നെ പറഞ്ഞത്. അപ്പം നമുക്കറിയാത്ത എന്തോ ഒരു രഹസ്യം അവിടെ ഉണ്ട് എന്നുള്ളത് കൺഫേമാണ്. അതായത് നമ്മൾ ഇതുവരെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതായിരിക്കില്ല സത്യം എന്നത്. ചിലപ്പോൾ ഇതെല്ലാം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗത്ത് നടക്കുന്നതായിരിക്കാം. ഏതായാലും ഫ്ലവേഴ്സിനും ശ്രീകണ്ഠൻ നായർ സാർക്കൊക്കെ ഇവർക്കൊക്കെ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ് ന്യൂസ് അവറിൽ ധൈര്യമായിട്ട് അദ്ദേഹം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിടാൻ കാരണം തന്നെ. ചിലപ്പോൾ അത് മുടിയിനെ നെഗറ്റീവായിട്ട് ബാധിക്കാമെന്ന രീതിക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് അദ്ദേഹം പുറത്ത് ഓപ്പണായി പറയാണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്കെന്നും ആരുടെ ഭാഗത്താണ് ശരിയെന്നൊന്നും നമുക്ക് വ്യക്തമായി അറിയുന്നില്ല. അതിന് രണ്ട് പേരുടെയും ഒരു ഇൻ്റർവ്യൂ വീണ്ടും വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതായത് മുടിയനും ഇതിനെ എതിർത്തോ അല്ലെ ഇതിനെ കൗണ്ടറായിട്ടൊരു ഇൻ്റർവ്യൂ വരണം. അതേപോലെ ശ്രീകണ്ഠൻ നായരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആ ഡയറക്ടറുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഒരു ഇൻ്റർവ്യൂയോ ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രസ് റിലീസോ വന്നാൽ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഇനി മുടിയൻ്റെ തിരിച്ചുവരവ് ഉപ്പുമുളകിലേക്ക് അതൊരു സംശയം തന്നെയാണ്. കാരണം മുടിയൻ പറഞ്ഞ ആ ഒരു ക്ലോസൊന്നും ആരും അംഗീകരിക്കാൻ മുയരുന്നിട്ടില്ല ഇതുവരെ. അതായത് ആ ഡയറക്ടറെ മാറ്റി പുതിയ ഡയറക്ടറെ കാസ്റ്റ് ചെയ്താൽ മാത്രം തന്നെ താൻ അഭിനയിക്കാൻ വരികയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഇതുവരെ സാധിച്ചിട്ടില്ല. അത് അതിനെക്കുറിച്ചുള്ള ഒരു ആക്ഷൻ ഇതുവരെ ഫ്ലവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഏതായാലും നമ്മൾ പ്രേക്ഷകരെക്കാളും എന്തെങ്കിലുമൊക്കെ ഒരു സത്യം ഫ്ലവേഴ്സിൻ്റെ ഭാഗത്തുനിന്നും പ്രൊഡക്ഷൻ ടീമുക്കും അറിയുന്നത് കൊണ്ട് തന്നെയായിരിക്കണം ഡയറക്ടറെ മാറ്റാതിരിക്കുന്നതും മുടിയനെ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുന്നതും. ഇനി മുടിയന് ഈ ഷോയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഒരൊറ്റ ഓപ്ഷൻ മുന്നിലുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഈ ചെയ്തതിനെല്ലാം അതായത് ഇൻ്റർവ്യൂ കൊടുത്തതിനടക്കം മാപ്പ് പറഞ്ഞ് വീണ്ടും സെറ്റിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രം തന്നെ മുടിയൻ്റെ മുന്നിലുള്ളൂ. അതേ ഡയറക്ടറുടെ കീഴേ അതേ ക്യാരക്ടറായിട്ട് അഭിനയിക്കാൻ ഇനി മുടിയൻ്റെ ഓപ്ഷൻ ഇത് മാത്രം തന്നെയുള്ളൂ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതായത് നിങ്ങൾക്കിപ്പോൾ ആരുടെ മുകളിലാണ് ഡൗട്ടെന്നും ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് ഇതിനെക്കുറിച്ചൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.